സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു 20 മിനിറ്റ് ദൂരെയാണ്. കുറെ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ കേരളത്തിലെ ക്രാഫ്റ്റ് ജില്ല എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ സർഗാലയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴി കാണാം. ഒരാഴ്ച ഒഴിവാണ്. അപ്പൊ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. പിന്നെ ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഫോണ് തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ടേ ആണെങ്കിൽ 300 രൂപ അടച്ചിട്ട് വേണം ക്യാമറയും കൊണ്ട് വരാനായിട്ട് കേട്ടോ. അപ്പം എൻ്റെ കൂടെ സാധാരണ നമ്മുടെ വീഡിയോസിലെല്ലാം ഉണ്ടാകുന്ന വിക്രമാദിത്യനും വേതാളവും പോലെ കൂടെ ഉണ്ടാകുന്ന ചിന്നു ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പണി നടക്കുന്നുണ്ട്. പിന്നെന്താ, ഇവിടെ കല്യാണങ്ങൾ നടക്കാറുണ്ട് കേട്ടോ. അപ്പം രാവിലെയൊക്കെ വന്നാൽ ചില സമയത്ത് കല്യാണമൊക്കെ ഉണ്ടാവും ഇവിടുന്ന്. ഇപ്പോൾ ഉച്ചയല്ല, ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം, ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ക്രാഫ്റ്റ് വില്ലേജിൽ ആ സമയത്ത് നമ്മൾ വരുമ്പോഴാണ് കുറേ കാര്യങ്ങൾ കാണാനുള്ള, ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവും. ഡാൻസ്, പാട്ട്, അതേപോലെ ഗാനമേള, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അവരുടെ ഒരു എക്സിബിഷനായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. അത് ആ മേള വരുന്ന സമയത്ത് നമുക്ക് ഒരു തവണ കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഇപ്പം നമുക്ക് അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ വന്നാൽ കരകൗശല വസ്തുക്കൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ചെടികളും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇങ്ങോട്ടേക്കാ, നമുക്ക് സാധനം വാങ്ങണേ വാങ്ങണം, അല്ലെങ്കിൽ അടുക്കേരി കളിപ്പിക്കാ. ഓക്കെ, നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഹാളിൽ ഇവിടെയുള്ള എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും ഒരു എക്സിബിഷൻ പോലെ വെച്ചതാണ്. ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇതല്ലാതെ ഇതിൻ്റെ ഓരോന്നും ഓരോ റൂമിലായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളതും വേറെയുണ്ട് കേട്ടോ. അങ്ങനെയും പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഇവിടേക്കാണ് കയറുന്നത്. Thank you.
ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പാരമ്പര്യവും അതേപോലെ നമ്മളുടെ സംസ്കാരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൗശല വസ്തുക്കളുണ്ട് കേട്ടോ അവിടെ. ഇവിടെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം. എല്ലാം വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ നല്ല റേറ്റ്. അപ്പൊ നമുക്കിത് പിന്നെ കണ്ടിട്ടന്നെ പോകാൻ കഴിയും, കണ്ട് ആസ്വദിക്കാം. ഇത് കാണുമ്പോൾ എന്താ ഓർമ്മ എന്ന് ചെയ്യാം? മീരാ ജാസ്മിൻ്റെ സിനിമ. ഈ പൂവ് മരത്തിൻ്റെയാണ്, അതുപോലെയാണ്. ചിന്ന ഓജോ ബോർഡാണെന്ന് പറഞ്ഞെടുത്ത സാധനം ഒന്ന് എന്താ അത് നോക്കട്ടെ. എന്താ അത്, അതിന്റെ പേരുണ്ടാവില്ല. പെയിന്റിംഗ് ഹോൾഡർ, ഇതാണ് ചിന്നു ഓജോ ബോർഡാണ് പറഞ്ഞെടുത്തത്. ആണല്ല ഹൃദയം, എനിക്ക് പോകും. ഇവന്റെ ശകുന്തലയുടെ കാലിൽ ഗർഭമുനെ തലയാട്ടി തെന്നാലി രാമനാഥ്, തെന്നാലി രാമനാഥ്. മറ്റേതാ ആമാടപ്പെട്ടു, അതിന്റെ വേറെ പേര് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാട്ടോ ഇങ്ങനത്തെ ഈ ആഭരണപ്പെട്ടില്ലേ. അപ്പൊ ഞാനിത് ഒരു സംഭവം ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് വാങ്ങിയതിന് ശേഷം എനിക്ക് അതിലൊരു റിങ് പോലും ഇട്ട് വെക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള സത്യം. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ ഇതിന്. എത്രയാണ്? 1050. എനിക്ക് ഒരുപാട് ഇഷ്ടം. മറ്റൊന്ന് മണിച്ചതായില്ല, ശോഭന എന്നെ പോയ വരും. ഇട്ട് വെക്കാൻ കുറെ സ്വർണം വേണം. വെറൈറ്റി ആയിട്ട് ഒരു സംഭവം കാണിച്ചത്, ഒരു തോണിന്റെ ഇതില് സംഭവത്തില് നമ്മളെ സ്പൈസസ് ആണ് ഇത്. ഏലക്കായ, അതുപോലെ കുരുമുളക്, പട്ട, ഗ്രാമ്പു, അതൊക്കെ ഇങ്ങനെ ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഇതൊരു തോണിയാണ്, നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി സംഭവം കേട്ടോ. Thank you.
ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കാണ്. രണ്ട് തോണി പോലെ വെച്ചിട്ട് അടിക്കതാറിയില്ല. ഇപ്പൊ സമയം 6:30 കേട്ടോ, 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് സാധനങ്ങളും ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ കുറേ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കുറേ ഒന്നും നമുക്ക് കുറേ എന്നുള്ള കുറച്ച് ഭാഗം നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി കാരണം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ സീസൺ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മേളയൊക്കെ നടക്കുന്ന സമയത്ത് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബോട്ടിങ്ങിന് കയറിയിട്ട് അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ, അപ്പോൾ ഈ പ്രാവശ്യം ബോട്ടിംഗ് ഇവിടെ നല്ല ആഴമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ബോട്ടിങ്ങിനൊന്നും നിന്നിട്ടില്ല. പിന്നെന്താന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു ഇവിടുന്ന്, പക്ഷെ ക്ലോസ് ചെയ്ത് പോയി. വന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്, നല്ല ഭംഗിയുള്ള കരകൗശല വസ്തുക്കളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാനും കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ കാണുന്നതിനൊന്നും ക്യാഷ് ഒന്നും കൊടുക്കണ്ട, നമ്മളിവിടെ ഉള്ളിലേക്ക് കയറുന്നതിന് മാത്രം ക്യാഷ് കൊടുത്താൽ മതി. ഒരു സ്ഥലത്ത് തന്നെ കുറേ കാര്യങ്ങൾ കാണാനുള്ളതുകൊണ്ട് എല്ലാം വീഡിയോയിൽ എടുക്കുമ്പോഴത്തേക്കാണ് സമയം കുറച്ച് ലേറ്റായിപ്പോയി, അതാ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിസ്സായിപ്പോയതും. എല്ലാവരും ശ്രദ്ധിച്ചോ, 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ക്ലോസ് ചെയ്യട്ടോ. ചില ദിവസം 6:30 ആണെങ്കിൽ ചിലത് 6:30 വരെ ഉണ്ടാവും, അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ചെയ്ത് ഇവർ പോവും. പിന്നെ തിങ്കളാഴ്ച ഒഴിവാണ് കേട്ടോ, ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക ഇങ്ങോട്ട് വരുന്ന സമയത്ത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുകയും ചെയ്യണം. പിന്നെ നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി ഇതുപോലെ തന്നെയുള്ള നമുക്ക് കുറച്ച് അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.